1960കളുടെ തുടക്കം കണ്ണൂർ ജില്ലയിലെ പേരാവൂരിൽ തൊണ്ടിയിൽ സെന്റ് ജോസഫ് പള്ളിയുടെ മുറ്റത്ത് പ്രദേശവാസികളായ കായിക പ്രേമികൾ വൈകുന്നേരങ്ങളിൽ സ്ഥിരമായി ഒത്തുകൂടുമായിരുന്നു. പന്തുകളിയെന്ന് ഓമനപ്പേരുള്ള വോളിബോളാണ് പ്രധാന വിനോദം. താൽക്കാലികമായി കെട്ടിയുയർത്തിയ കോട്ടിൽ പ്രായഭേദമഞ്ഞി നാട്ടുകാർ ആവേശത്തോടെ പന്ത് കളിച്ചു. പള്ളിമുറ്റത്തെ കളിക്കളത്തിൽ കുട്ടികൾ കളിച്ചു വളർന്നു. ഒരു ദിവസം പള്ളിയിൽ പുതിയൊരു വികാരി അച്ഛനെത്തി. പിന്നാലെ ഒരറിയിപ്പും, പള്ളിയുടെ മുന്നിൽ നിന്നുള്ള പന്തുകളി ഇനി അനുവദിക്കാനാകില്ല, മറ്റൊരിടം കണ്ടെത്തണം. നാട്ടുകാർക്കിത് വലിയൊരു ഞെട്ടലായിരുന്നു. വികാരി അച്ഛൻ ഒരു തരത്തിലും തീരുമാനം മാറ്റില്ലെന്ന് ഉറപ്പായപ്പോൾ നാട്ടുകാരിൽ ഒരാളായ തൊണ്ടിയിൽ കടുക്കച്ചിറയിലെ ജോർജ് വക്കീൽ പന്തുകളിക്കാരായ കൂട്ടുകാരെയും കൂട്ടി തന്റെ കുടുംബസ്വത്തിൽപ്പെട്ട പറമ്പിലേക്ക് കയറി ചെന്നു. നല്ല വിളവ് തന്നിരുന്ന 20 തെങ്ങുകൾ വെട്ടി ജോർജ് വക്കീൽ തൊണ്ടിയിലുകാർക്കായി ഒരു സ്ഥിരം കോട്ട് പണിതുണ്ടാക്കി. ജോർജ് വക്കീൽ വാശിപ്പുറത്ത് വലിയ വിഡ്ഢിത്തം ചെയ്തുവെന്ന് പലരും പറഞ്ഞു. എന്നാൽ മുച്ചീട്ട് കളിയെയും പന്തുകളിയെയും ഒരേ തട്ടിൽ അളർന്നിരുന്ന കാരണവന്മാരോടുള്ള മറുപടി എന്നോണം ജോർജ് വക്കീൽ തന്റെ 10 കോർട്ടിലിറക്കി കളിപ്പിച്ചു. ആദ്യം കോർട്ടിന് പുറത്ത് പന്തു പെറുക്കാൻ നിന്നിരുന്ന ജോർജിന്റെ മക്കൾ പിന്നീട് ബാക്ക് കോർട്ടിലിറങ്ങി കളിച്ചു. പതിയെ മുൻനിരയിൽ കയറി സ്മാഷുകളും സർവുകളും പരിശീലിച്ചു. ജോർജ് വക്കീലിന്റെ വാശിപ്പുറത്തുണ്ടായ കോർട്ടിൽ നിന്നും ആ മക്കളിലൊരാൾ പിന്നീട് അതിരുകളും ആകാശങ്ങളും ഭേദിച്ചു വളർന്നു. ഇന്ത്യൻ കായിക രംഗത്തിന്റെ ആഗോള മുഖമായി വോളിബോൾ എന്ന പേരിനൊപ്പം ചേർത്ത് പറയപ്പെടാൻ തുടങ്ങി. കളിയിലൂടെ കളിക്കാരൻ വളരുന്ന പതിവ് തെറ്റിച്ച് ജോർജിന്റെ 2 മകൻ ജിമ്മിയിലൂടെ വോളിബോൾ എന്ന കായിക ഇനം രാജ്യത്ത് വളർന്നു തുടങ്ങി. രാജ്യാതിർത്തികൾ ഭേദിച്ച് ജിമ്മിയുടെ പേരും പ്രശസ്തിയും വളർന്നു. അനേകം രാജ്യങ്ങളിൽ ജിമ്മി ആരാധകരുടെ തരംഗമായി. ജിമ്മി ജോർജ് വോളിബോളിന്റെ പര്യായ പദമായി മാറി. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ജിമ്മി ജോർജിന്റെ പേരിൽ സ്റ്റേഡിയങ്ങളും പവലിയനുകളും ഉയർന്നു. കായിക മത്സരങ്ങൾ അരങ്ങേറി. ക്രിക്കറ്റിന് സച്ചിൻ ടെണ്ടുൽക്കർ എന്താണോ അതിലുമേറെയായിരുന്നു വോളിബോളിന് ജിമ്മി ജോർജ്. കളത്തിലിറങ്ങിയതു മുതൽ മരണം വരെയും ഒരേ ഫോമിൽ തുടരുക, തന്റെ ഇനത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച കായിക താരമായി അവരോധിക്കപ്പെടുക. തൊണ്ടിയിലെന്ന മലയോര ഗ്രാമത്തിലെ അമച്വർ വോളിബോൾ ടൂർണമെന്റുകൾ മുതൽ യൂറോപ്യൻ ലീഗ് വരെ നീളുന്ന ഒരു കരിയർ ഗ്രാഫ് ഉണ്ടായിരിക്കുക. ആരെയും മോഹിപ്പിക്കുന്ന ജീവിതമായിരുന്നു ജിമ്മി ജോർജ് ജീവിച്ചു തീർത്തത്. ജിമ്മി ജീവിതത്തിൽ നിന്നും കളിക്കളത്തിൽ നിന്നും വിടവാങ്ങിയിട്ട് 33 തികഞ്ഞിരിക്കുന്നു. പുതിയ തലമുറയിൽപ്പെട്ടവരൊന്നും കോർട്ടിലെ ജിമ്മിയുടെ പ്രകടനം കണ്ടിട്ടേയില്ല. എന്നിട്ടും വോളിബോൾ എന്ന പദത്തിനൊപ്പം ജിമ്മി ജോർജ് എന്ന പേരും തനിയെ ചേർന്നു വരുന്നു. March 8 ജിമ്മിയുടെ ജനനം. മലബാറിലെ മലയോര മേഖലയിൽ നിന്നുള്ള ആദ്യകാല ബിരുദധാരിയും അഭിഭാഷകനുമാണ് ജിമ്മിയുടെ പിതാവ് ജോർജ് ജോസഫ്. അതിലുപരിയായി യൂണിവേഴ്സിറ്റി ടൂർണമെന്റുകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വോളിബോൾ താരം കൂടിയായിരുന്നു അദ്ദേഹം. പിതാവിന്റെ വോളിബോൾ കമ്പമാണ് ജിമ്മി അടക്കമുള്ള മക്കളെ നന്നേ ചെറുപ്രായത്തിൽ തന്നെ കോർട്ടിലെത്തിച്ചത്. ജിമ്മിയുടെ ആദ്യ പരിശീലകനും ജോർജ് വക്കീൽ തന്നെ. നാട്ടിലെ വോളിബോൾ ടീമുകളിൽ ആളെ തികയാതെ വന്നപ്പോൾ പകരക്കാരനായി കളിച്ചായിരുന്നു ജിമ്മി ജോർജിന്റെ തുടക്കം. പേരാവൂരിലെ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ പഠനകാലത്തും വോളിബോളിൽ തന്നെയായിരുന്നു ശ്രദ്ധ. കോളേജ് പഠനകാലത്ത് സർവകലാശാല ടീമുകളിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച് ശ്രദ്ധയേറിയ ജിമ്മി 1971 വെറും 16 മാത്രം പ്രായമുള്ളപ്പോൾ സംസ്ഥാന വോളിബോൾ ടീമിൽ ഇടം നേടിയിരുന്നു. സംസ്ഥാന ടീമിനു ശേഷം ദേശീയ ടീമിലും ഇടം നേടി കഴിവ് തെളിയിച്ച ജിമ്മി തന്റെ കരിയറിന്റെ ആരംഭഘട്ടത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS പഠനത്തിന് ചേരുന്നത്. എങ്കിലും വോളിബോളിനെ ആത്മാവിൽ നിന്നും പറിച്ചു മാറ്റാൻ ജിമ്മിക്കാവുമായിരുന്നില്ല. പഠനം പാതിവഴിയിൽ നിർത്തി കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ ജിമ്മി തീരുമാനിച്ചു. എന്നാൽ ജോർജ് വക്കീലിന് ഇത് സമ്മതമായിരുന്നില്ല. മക്കളെല്ലാവരും സുരക്ഷിതമായ ഭാവിയിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ച ആ പിതാവിനോട് ജിമ്മിയുടെ വോളിബോൾ പരിശീലകർ ഒരേ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ. നാട്ടിൽ എത്രയോ ഡോക്ടർമാരുണ്ട്, ജിമ്മി ഡോക്ടറായില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനില്ല. എന്നാൽ ജിമ്മിയെ പോലുള്ള അസാമാന്യ കായിക പ്രതിഭയുടെ ജനനം 50 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ്. ആ ജിമ്മിയെ തന്നെ ഡോക്ടറാക്കണമെന്ന് എന്താണ് നിർബന്ധം? ഈ ചോദ്യം ജോർജ് വക്കീലിന്റെ മനസ്സ് മാറ്റി. പരിശീലകർക്ക് തെറ്റുപറ്റിയില്ല.
ജിമ്മിയെ പോലൊരു കായിക പ്രതിഭ അതുവരെയോ പിന്നീട് ഇക്കാലം വരെയോ ജനിക്കുകയേ ചെയ്തില്ല. അതിന്റെ സാക്ഷ്യം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മെഡിക്കൽ കോളേജ് പഠനം പാതിയിൽ ഉപേക്ഷിച്ച് ജിമ്മി തിരിച്ചെത്തിയത് കേരള പോലീസിലേക്കായിരുന്നു. മരണം വരെ കേരള പോലീസിന്റെ ടീമിൽ ജിമ്മി അംഗമായി തുടർന്നു. ഇക്കാലയളവിനിടെ കേരള പോലീസിനെ അഖിലേന്ത്യാ കായികമേളയുടെ വിജയപീഠത്തിൽ പലതവണ എത്തിച്ചു. ജിമ്മി ജോർജ് ഇന്ത്യൻ വോളിബോളിന്റെ ആഗോള മുഖമായി മാറുന്നത് 1979-82 കാലഘട്ടത്തിൽ പോലീസിൽ നിന്നും അവധിയെടുത്ത് ക്ലബ്ബ് മത്സരങ്ങൾക്കായി വിദേശത്ത് പോയതിനു ശേഷമാണ്. UAE അബുദാബി സ്പോർട്സ് ക്ലബിനു വേണ്ടിയായിരുന്നു ആദ്യം കളിച്ചിരുന്നത്. അറബ് രാജ്യങ്ങളിൽ ജിമ്മി മികച്ച കായിക താരമെന്ന ഖ്യാതി കേൾപ്പിച്ചു തുടങ്ങി. 1982 ഇറ്റലിയിലെ വോളിബോൾ ക്ലബ്ബുകളിൽ കളിക്കാനായി കളം മാറ്റി ചവിട്ടിയത് ജിമ്മിയുടെ കരിയറിന്റെ മറ്റൊരു വഴിത്തിരിവായിരുന്നു. ഇറ്റലിയിലെത്തിയ ജിമ്മി ഭാഷ അറിയാതെ അല്പം കുഴങ്ങിയെങ്കിലും പതിയെ താരപ്പകിട്ടിലേക്ക് ഉയർന്നു. യൂറോപ്യൻ ലീഗിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി. ഇറ്റലിയിൽ ജിമ്മിക്ക് ചെറുതല്ലാത്ത ആരാധക വൃന്ദവും രൂപപ്പെട്ടു വന്നു. എവിടെ ചെന്നാലും ഓട്ടോഗ്രാഫിനായി ആരാധകർ തിരക്കുകൂട്ടി. ഗ്യാസ് സ്റ്റേഷനുകളിൽ ആളുകൾ ജിമ്മിയോട് പണം വാങ്ങാൻ കൂട്ടാക്കിയില്ല, പകരം ഓട്ടോഗ്രാഫ് മതിയെന്ന് ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ വോളിബോൾ ഉണ്ടോ എന്ന് ആശ്ചര്യപ്പെട്ടിരുന്ന ഇറ്റലിക്കാർ വോളിബോളിന്റെ ദൈവം ഇന്ത്യക്കാരനാണെന്ന് മാറ്റി പറഞ്ഞു. ഇറ്റലിയിലെ കായിക പ്രേമികൾ ജിമ്മിയെ സ്നേഹത്തോടെ ഹെർമിസ് എന്ന് വിളിച്ചു. കാലിൽ ചിറകുള്ള, വായുവിൽ പറന്നു പൊങ്ങുന്ന ഗ്രീക്ക് ദേവനായ ഹെർമിസ്. കോർട്ടിൽ ഉയരത്തിൽ പറന്നു പൊങ്ങി ഒരു നിമിഷാർദ്ധം വായുവിൽ തങ്ങിയ ശേഷം മറുവശത്തേക്ക് സ്മാഷ് പായിക്കുന്ന ജിമ്മിയെ മറ്റെങ്ങനെയാണ് വിശേഷിപ്പിക്കുക? 8 അടിയിൽ കെട്ടിയുയർത്തിയ ഞെട്ടുള്ള വോളിബോൾ കോർട്ടിൽ സാധാരണയായി മികച്ച കളിക്കാർ 10 അടി ഉയരത്തിലാണ് സ്മാഷിനായി പന്തിനെ കോണ്ടാക്ട് ചെയ്യുക. എന്നാൽ ജിമ്മിയുടെ കോണ്ടാക്ട് 12 അടിയോളം ഉയരത്തിലായിരുന്നു. മാസ്മരിക പ്രകടനങ്ങളിലൂടെ കാണികളെ അമ്പരപ്പിച്ച് വായുവിലുയർന്ന് ഗുരുത്വാകർഷണത്തെ പോലും ജിമ്മി കബളിപ്പിച്ചു. ഉയർന്നു പൊങ്ങി പരിസരം വീക്ഷിച്ച ശേഷം ജിമ്മി നടത്തുന്ന സ്മാഷ് തടയാൻ എതിരാളികൾക്ക് കഴിഞ്ഞതേയില്ല. കറുത്ത താടിവെച്ച ആ 6 അടി പൊക്കക്കാരൻ അന്താരാഷ്ട്ര വോളിബോളിലെ അപ്രഖ്യാപിത അത്ഭുതമായി മാറി. ഇതിനിടയിലാണ് ജിമ്മിയുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച 1986 സോൾ ഏഷ്യാഡ് അരങ്ങേറുന്നത്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ 10 ആണ്ടുകളോളം നാണം കെട്ടുമടങ്ങിയ ഇന്ത്യൻ വോളിബോൾ ടീമിനെ ജിമ്മി തലയുയർത്തി മടങ്ങാൻ പഠിപ്പിച്ചു. ജിമ്മിയുടെ മികവിലൂടെ ഇന്ത്യ അന്ന് വെങ്കലം നേടി. 21 വയസ്സിൽ അർജുന അവാർഡ് നേടിയ ജിമ്മി 10 വർഷങ്ങൾക്കിപ്പുറമാണ് സോൾ ഏഷ്യാഡിൽ മെഡൽ നേടുന്നത്. ഇത്രയും ദീർഘകാലത്തിൽ തന്റെ ഫോം അതേപടി സൂക്ഷിക്കുക എന്നത് ജിമ്മിയുടെ കരിയറിലെ മറ്റൊരു അപൂർവതയായി മാറി. ലോകത്തിലെ ഏറ്റവും മികച്ച 10 അറ്റാക്കർമാരുടെ പട്ടികയിൽ ഇക്കാലമത്രയും ജിമ്മിയും ഉണ്ടായിരുന്നു. 10-ാം നമ്പർ ജേഴ്സിയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച സ്പൈക്കറായി കളിച്ചിരുന്ന ജിമ്മിയെ തേടി നിരവധി ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങളും എത്തി. 1987 ജിമ്മി ജോർജിന്റെ ജീവിതത്തിലെ മറ്റൊരു അപൂർവ സംഭവം അരങ്ങേറിയത്. ജിമ്മിയും തന്റെ 7 സഹോദരന്മാരും ചേർന്ന് രൂപീകരിച്ച ജോർജ് ബ്രദേഴ്സ് എന്ന വോളിബോൾ ടീമിന്റെ കഞ്ഞി അംഗമായിരുന്നു അത്. കുടുംബം നിറയെ കായിക താരങ്ങളുള്ള ജോർജ് വക്കീൽ പരിശീലകനായും ഭാര്യ മേരി മാനേജറായും രൂപീകരിച്ച ടീമിൽ ജിമ്മിക്ക് പുറമെ ദേശീയ താരങ്ങളായ സഹോദരങ്ങൾ ജോസ് സെബാസ്റ്റ്യൻ, മാത്യു ബൈജു, സ്റ്റാൻലി വിൻസ്റ്റൺ, റോബർട്ട് എന്നിവരും ഉണ്ടായിരുന്നു. ഒരൊറ്റ കുടുംബത്തിലെ സഹോദരങ്ങൾ ഒരു ഉന്നത കായിക മത്സരത്തിലെ ടീമായി അണിനിരക്കുന്നത് അപൂർവ സംഭവമായിരുന്നു. സംസ്ഥാന താരങ്ങൾ അണിനിരന്ന എതിർ ടീമിനെ മെയ് 25 നടന്ന മത്സരത്തിൽ കടുക്കച്ചിറ സഹോദരന്മാർ നിലംപരിശാക്കി. ഇന്ത്യയിൽ ജിമ്മി കളിക്കാനിറങ്ങിയ അവസാനത്തെ വോളിബോൾ മത്സരമായിരുന്നു അത്. ആഴ്ചകൾക്ക് ശേഷം യൂറോസാബ ക്ലബിന്റെ മത്സരങ്ങൾക്കായി ഇറ്റലിയിലേക്ക് മടങ്ങിയ ജിമ്മി ജോർജ് പരിശീലനം കഴിഞ്ഞ് മടങ്ങവേ നവംബർ 30 മോണ്ടിക്കേരി കാർപെൻഡോളോയിൽ വെച്ച് കാറപകടത്തിൽ അന്തരിച്ചു. മരിക്കുമ്പോൾ വെറും 32 വയസ്സായിരുന്നു ജിമ്മിക്ക് പ്രായം. കരിയറിന്റെ ഉന്നതിയിൽ നിന്നിരുന്ന ജിമ്മിക്ക് കീഴടക്കാൻ ഇനിയും ഉയരങ്ങൾ ബാക്കിയായിരുന്നു. തിരുവനന്തപുരത്തും ജന്മനാടായ പേരാവൂരിലും ജിമ്മിക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ 10,000 തടിച്ചുകൂടിയത്. നിമിഷ നേരത്തെ ആവേശം നൽകിക്കൊണ്ട് അവസാനിക്കുന്ന മനോഹരമായ ഒരു സ്മാഷ് പോലെ ജിമ്മിയും വളരെ പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷനായി. ജിമ്മിയോടുള്ള ആദര സൂചകമായി ഇറ്റലിയിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം പണികഴിപ്പിക്കപ്പെട്ടു. ജിമ്മി അപകടത്തിൽ മരണപ്പെട്ട റോഡിനും ഇപ്പോൾ ജിമ്മിയുടെ പേരാണുള്ളത്. തിരുവനന്തപുരത്തും ജന്മനാട്ടിലും പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമെല്ലാം ജിമ്മിയുടെ പേരിൽ സ്റ്റേഡിയങ്ങളും പവലിയനുകളുമുണ്ട്. ഇറ്റലിയിലും അറബ് രാജ്യങ്ങളിലും വടക്കേ അമേരിക്കയിലും ആഫ്രിക്കയിലുമെല്ലാം വർഷാവർഷം ജിമ്മിയുടെ പേരിൽ വോളിബോൾ ടൂർണമെന്റുകൾ നടക്കുന്നു. ജോർജ് ബ്രദേഴ്സിന്റെ ആദ്യ മത്സരത്തിൽ നിന്നും സമാഹരിച്ച തുക ഉപയോഗിച്ച് ആരംഭിച്ച ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ മലയോര മേഖലയിൽ വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നു.
മലയോര മേഖലയിലെ താൽക്കാലിക കോർട്ടിൽ നിന്നും ലോകത്തിന്റെ നെറുകയിലേക്കുള്ള ജിമ്മിയുടെ യാത്ര വോളിബോൾ എന്ന കായിക ഇനം നിലവിലുള്ള കാലം വരെ ഓർക്കപ്പെടും. ഒപ്പം ജിമ്മിയുടെ പ്രതിഭയുടെ വളരെ ചെറിയൊരു അംശം മാത്രമേ അറിയാനായുള്ളൂ എന്ന കായിക പ്രേമികളുടെ നിരാശയും. വടക്കൻ കേരളത്തിലെ പന്തുകളി സംഘങ്ങൾക്ക് ജിമ്മി ജോർജ് എന്ന പേര് വല്ലാത്ത ഊർജമാണ്. മലനാട്ടിൽ തങ്ങളെപ്പോലെ പന്ത് തട്ടി തുടങ്ങിയാണ് വോളിബോളിന്റെ കിരീടം വയ്ക്കാത്ത രാജാവായത് എന്ന ചിന്ത നൽകുന്ന ഊർജം. വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനത്തിലാണ് ഡൂൾ ന്യൂസ് വിശ്വസിക്കുന്നത്. ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ, കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് ഡൂൾ ന്യൂസ് ബട്ടണിലൂടെ 5 വ്യത്യസ്ത സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ ഡൂൾ ന്യൂസിന്റെ ഭാവിയെ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ കൂടി ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. Thank you.